friends, welcome to I Choose New World. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് വേണം. അപ്പൊ നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണുവുള്ള പാലൊന്നും എടുക്കരുത്. അഥവാ തണുവുള്ള പാലാണെങ്കിൽ അതൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. തിളപ്പിക്കേണ്ടൊന്നും ആവശ്യമില്ല. അതിന്റെ തണവൊക്കെ ഒന്ന് വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇതുപോലെ വിനെഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും ബട്ടർ മിൽക്ക് തയ്യാറാവും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്കിന് കൊക്കോ പൗഡർ അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല. അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കൊടുത്താൽ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെഡ് കളർ കിട്ടില്ല. രണ്ട് തുള്ളി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ ചേർത്ത് കൊടുക്കണതല്ലേ. അപ്പൊ നമ്മുടെ കേക്ക് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരാനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേറൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ക്രീമി കൺസിസ്റ്റൻസി ആവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ബട്ടറും ഷുഗർ പൗഡറും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുട്ടയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, ഇതുപോലെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജെൽ ടൈപ്പ് റെഡ് ഫുഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ജെൽ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി, അപ്പൊ തന്നെ നല്ല കളർ കിട്ടും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടിന്നിന്റെ അടിയിലും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിന്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് നമുക്ക് കേക്ക് ടീൻ വെച്ചു കൊടുക്കാം. എന്നിട്ട് 180 degrees 45 minutes കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവനില്ലാതെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിന്റെ മുന്നേ ഓവനില്ലാതെ കേക്ക്സ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തു നിന്ന് സൈഡിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒപ്പാക്കി കൊടുക്കാം. ഈ മുറിച്ചു മാറ്റുന്നത് നമുക്ക് ലാസ്റ്റ് പൊടിച്ചെടുത്തിട്ട് കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ കേക്കിന്റെ മുകൾ ഭാഗത്തു നിന്ന് സൈഡിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന ബൗളും ബീറ്ററിന്റെ ബ്ലേഡും മിനിമം 2 hours ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാനിത് രണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 cup വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ വിപ്പിംഗ് ക്രീം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 cup ഷുഗർ പൗഡർ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒറ്റയടിക്കിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/2 cup ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. റെഡ് വെൽവെറ്റ് കേക്കിന് നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു 4 tablespoons ക്രീം ചീസ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കേക്ക് 2 layers മുറിച്ചെടുക്കാം. വലുപ്പമുള്ള കേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 3 layers, 4 layers മുറിച്ചെടുക്കാം. കേക്കിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ലെയർ ആക്കി എടുത്താൽ മതി. ഞാനിപ്പോ 2 layers മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ മുകളിലത്തെ ലെയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടിഭാഗത്ത് നമുക്ക് ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. കേക്കിൽ അലിഞ്ഞ് ചേർന്ന തരത്തിൽ നമുക്ക് ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. കേക്കിൽ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ക്രീം പുരട്ടി കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഷുഗർ സിറപ്പ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ക്രീം പുരട്ടി കൊടുക്കാം. കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ കേക്ക് മുറിച്ച് പൊടിയാക്കി വെച്ചത് ഇതിന്റെ മുകളിലും സൈഡിലും ഇട്ട് കൊടുക്കാം.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് കവറും നോസിലും വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ.